തെന്നിന്ത്യയിലെ താര റാണിയാണ് നയൻതാര. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നയൻസാണ്. 10 മുതൽ 11 കോടി വരെയാണ് നയൻതാരയുടെ പ്രതിഫലം. തെന്നിന്ത്യയിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗ്രോസറായ ജവാനിൽ നായികയായും നയൻതാരയായിരുന്നു എത്തിയത്. 1000 കോടിയധികമാണ് ചിത്രം കളക്ട് ചെയ്തത്. ഹിന്ദിയിൽ നേരിട്ട് ഇറങ്ങുന്ന ചിത്രങ്ങളിൽ ഏറ്റവും വലിയ കളക്ഷനും ഈ ചിത്രത്തിനാണ്. എന്നാൽ നയൻതാര ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നവരുടെ പട്ടികയിലെ 1-ാം സ്ഥാനത്ത് നിന്ന് താഴേക്ക് വീണിരിക്കുകയാണ്. DNA ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം നയൻതാരയ്ക്ക് വരാനിരിക്കുന്നത് വമ്പൻ ചിത്രങ്ങളാണ്. എന്നാൽ തമിഴിൽ വമ്പൻ ഹിറ്റുകൾ ഇല്ലാതിരുന്നത് അവർക്ക് തിരിച്ചടിയായത്. അടുത്തിടെ വന്ന ചെറു ചിത്രങ്ങളൊന്നും വലിയ വിജയമായില്ല. ഈ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, തൃഷയാണ്. നിലവിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് തൃഷയാണ്. എന്നാൽ നയൻതാരയെ പോലെ തൃഷ ഇതുവരെ ഹിന്ദിയിൽ വിജയം നേടിയിട്ടില്ല. അജയ്കുമാറിനൊപ്പം ഗാട്ടാമീട്ട എന്ന ചിത്രത്തിൽ തൃഷ നായികയായിരുന്നു. എന്നാൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം പരാജയമായിരുന്നു. വെള്ളാനകളുടെ നാട്ടിൽ എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റീമേക്കായിരുന്നു ഗാട്ടാമീട്ട. നിലവിൽ കമൽഹാസന്റെ തക് ലൈഫ് എന്ന മണിരത്നം ചിത്രത്തിൽ തൃഷയും നായികയാവുന്നുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കമൽഹാസന്റെ 234-ാം ചിത്രമാണിത്. ഈ ചിത്രത്തിനായി തൃഷയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം 12 കോടി രൂപയാണ്. ബിഗ് ബജറ്റ് ചിത്രങ്ങളിലൊന്നാണിത്. നയൻതാരയ്ക്ക് ശേഷം ഒരു നടി 10 കോടിയിലേറെ പ്രതിഫലം വാങ്ങുന്നതും ആദ്യമായിട്ടാണ്. ലിയയുടെ വൻ വിജയം തൃഷയെ വീണ്ടും 1-ാം നമ്പർ നായികയാകാൻ സഹായിച്ചിരിക്കുകയാണ്. നിലവിൽ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലാണ് തൃഷ അഭിനയിക്കുന്നത്. മോഹൻലാൽ നായകനാവുന്ന റാമിലും തൃഷ നായികയായി എത്തുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരാണ് നയൻതാരയും സമന്തയും. ഇരുവരും തൃഷയ്ക്ക് പിന്നിൽ പോയിരിക്കുകയാണ്.